ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾ അരിപ്പൊടി കൊണ്ട് നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അരിപ്പൊടി കൊണ്ട് ഒരു വട എങ്ങനെ ഉണ്ടാക്കാം, അത് വളരെ പെട്ടെന്ന് ഈസി ആയി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ ആദ്യമായിട്ട് അരിപ്പൊടി തന്നെയാണ് ഇടാൻ പോകുന്നത്. ഒരു രണ്ട് കപ്പ് ഇതേമാതിരി ഒരു 250 ml കപ്പാണ് കേട്ടോ. ഇപ്പൊ ഗ്ലാസ്സിലെടുത്താലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് ഗ്ലാസ് അളവിലാണെങ്കിൽ ആ ഗ്ലാസ് കണക്കിലെടുത്താലും മതി. ഇപ്പൊ ഞാൻ കപ്പ് എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവുന്നുണ്ട്, കപ്പ് എടുക്കുന്നു. അത് രണ്ട് കപ്പ് അരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ചേർക്കുന്നത് ഒരു കപ്പ് തൈരാണ്. ഇത് തൈര് നല്ല പുളിയുള്ള തൈരാകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് ചേർക്കുന്നത് കേട്ടോ. പുളി കുറവുള്ള തൈരാണെങ്കിൽ ഒരല്പം കൂടി ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് സവോള ഉണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പച്ചമുളക് ഉണ്ട്, കറിവേപ്പില ഉണ്ട്, അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇതിലോട്ട് പച്ചമുളകും ഇഞ്ചിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായതിലോട്ട് ചേർക്കുന്നത് പച്ചവെള്ളം തന്നെയാണ്. പച്ചവെള്ളം ഞാൻ 3 കപ്പോളം ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള തോതിൽ വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളത്തിനനുസരിച്ച് ഉപ്പ് തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളിത് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നതുകൊണ്ട് ഉപ്പ് പാകത്തിന് ഇട്ടാൽ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ലൂസായിട്ട് തന്നെ ഉള്ളു കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്താക്കി കേട്ടോ. അതുപോലെ അത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രത്തോളം വെള്ളം അതിൽ ആദ്യം ഒഴിച്ചത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇത് വേവിച്ചെടുക്കാനായിട്ട് കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, നമ്മളിത് അടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി ഒരു കട്ടിയാവുന്നത് വരെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കാം. ഇത് കട്ടിയായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ഇത് നന്നായിട്ട് കട്ടി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടി ഇതൊന്ന് ടൈറ്റ് ആവും കേട്ടോ. അതിനനുസരിച്ച് വേണം നമ്മൾ തീ ഇത് കട്ടിയാക്കി എടുക്കാൻ, ഓവറായിട്ട് ടൈറ്റ് ആക്കി എടുക്കരുത്. അത്യാവശ്യം എന്നാൽ നന്നായിട്ട് ടൈറ്റ് ആവും വേണം, ആ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഫുള്ളായിട്ട് ചൂടാറേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കതിലോട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കറിവേപ്പിലയും സവോളയാണ്. ഇത് ഫുള്ളായിട്ട് ചൂടാറിയിട്ടൊന്നും ഇല്ല കേട്ടോ, ചെറിയ ചൂട് ഇപ്പോഴും ഉണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിൻ്റെ ശേഷം നമുക്കിത് ചൂടാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമ്മൾ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കരിഞ്ചീരം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മൾ ഉഴുന്നോട് ഉണ്ടാക്കുന്നതുമാതിരി ബോളാക്കിയിട്ട് നടുവിൽ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കും. ഇനി നമുക്കിത് ഉഴുന്നോട് എടുക്കുന്നതുമാതിരി തന്നെ ചെറിയൊരു ബോൾ എടുക്കാം. വലുപ്പത്തിന് വലുപ്പമൊക്കെ നമ്മൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. കയ്യിലിട്ടിട്ട് ഒന്ന് റൗണ്ട് ചെയ്യാം. ഇതേമാതിരി ചെറിയ രീതിയിലൊന്ന് പ്രസ്സാക്കുക. ഇത്രയും അതുകൊണ്ടോ. ഇനി ഇതേമാതിരി ആക്കി ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മൾ എണ്ണ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് വിട്ടുപോരുന്നു, അതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ ഒരു ലെവലിലാവുമ്പോൾ നമ്മളിത് മടക്കിട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ കൂടുതലായിട്ട് വേവാനൊന്നുമില്ല, നമ്മൾ അരി പൊടി നന്നായിട്ട് വാട്ടിയത് കൊണ്ട് തന്നെ അധികമായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് കോരിയെടുക്കാണ്. നമ്മളെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ല കറക്റ്റ് നമ്മുടെ ഉഴുന്നുവട അതേ കളർ തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടനെക്കാട്ടും ടേസ്റ്റി ആയിട്ടുള്ള അരിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടില്ല ഇത് എത്ര പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ശരീരത്തിന് ഹാനികരമായ ഒരു വസ്തുവില്ല, അത് എണ്ണ തീരെ കുടിക്കുന്നില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്, എണ്ണ ഒട്ടും കുടിക്കാത്ത അരിവട. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നില്ലായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ.